സംഘപരിവാറിന്റെ അനുയായികളൊക്കെ വലിയ രീതിയിൽ വെറുക്കുന്ന ഒരു നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം സുരാജ് വെഞ്ഞാറമൂട് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പറ്റിയുള്ള പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാളാണ്. നേരത്തെ ഈ ലക്ഷദ്വീപ് വിഷയത്തിലടക്കം സുരാജ് വെഞ്ഞാറമൂട് തന്റെ പ്രതിഷേധം അറിയിച്ചത് തന്നെ സംഘപരിവാർ അനുയായികൾക്കിടയിൽ സുരാജ് വെഞ്ഞാറമൂടിന് ഒരു അനിഷ്ടമുണ്ടാകാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പറഞ്ഞു വരുന്ന വാർത്ത, കഴിഞ്ഞ ദിവസം സുരാജ് വെഞ്ഞാറമൂടിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. വലിയൊരു അപകടമൊന്നുമല്ല, ചെറിയൊരു അപകടമാണ്. ഇന്നലെ അർദ്ധരാത്രി കൊച്ചി പാലാരിവട്ടത്താണ് ഈ അപകടം നടന്നത്. സുരാജ് വെഞ്ഞാറമൂട് സഞ്ചരിക്കുന്ന കാറും ഒരു ബൈക്കും തമ്മിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഈ ബൈക്ക് യാത്രികന് പരിക്കേൽക്കുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും സുരാജ് വെഞ്ഞാറമൂടിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്നുള്ളൊരു ടൈറ്റിലുകൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ ഇതിന് നൽകിയത്. അത് തന്നെയാണ് വാസ്തവം. പക്ഷേ ഈ വാർത്ത പങ്കുവച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ അനുയായികൾ വലിയ രീതിയിൽ സുരാജ വെഞ്ഞാറമൂടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ അപകട വാർത്ത പങ്കുവെച്ച വാർത്തയുടെ താഴെ പല സംഘപരിവാർ അനുയായികളും കമന്റ് ചെയ്തിരിക്കുന്നത് ഇവനൊന്നും ചത്തില്ലേ എന്നതടക്കമുള്ള ചോദ്യമാണ്. കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരാജ് വെഞ്ഞാറമൂട് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. ലജ്ജ കാരണം തൻ്റെ തല കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് സുരാജ് വെഞ്ഞാറമൂട് പങ്കുവച്ചത്. ഇത് സംഘപരിവാർ അനുയായികൾക്കിടയിൽ വലിയ രീതിയിൽ സുരാജിനോടുള്ള അനിഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ന് ഈ അപകടത്തിന്റെ വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി സംഘപരിവാർ അനുയായികളിൽ ചിലർ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് തല കുനിച്ച് വണ്ടി ഓടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നും മണിപ്പൂരിലേക്ക് നോക്കി വാഹനം ഓടിച്ചതുകൊണ്ടാണ് അപകടമുണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഇടുന്നത്. സ്വാഭാവികമായും ഒരാൾക്കൊരു അപകടം പറ്റുമ്പോൾ, അത് വലുതുമാകട്ടെ ചെറുതുമാകട്ടെ, ഒരു അപകടം പറ്റുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും മലയാളികളുടെ ഒരു രീതി. അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായം വ്യത്യാസമുള്ള ആളുകളാണ് എങ്കിൽ പോലും കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രീതി, അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുഃഖം സംഭവിക്കുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ചില സംഘപരിവാർ അനുയായികൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഈ അപകടവും വലിയ രീതിയിൽ ആഘോഷമാക്കിയിരിക്കുകയാണ്. പലരും ഇതിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ആദരാഞ്ജലികൾ RIP തുടങ്ങിയ കമന്റുകളാണ്. അതായത് സുരാജ് മരിച്ചു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള കമന്റ് ഇടുകയാണ്. ഏതായാലും ഇതിനെതിരെ മലയാളികളിൽ തന്നെ നല്ലൊരു വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ അളവുകോൽ ഉപയോഗിച്ച് ഒരാളെ വീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ പ്രചരിപ്പിച്ച സംഘപരിവാർ അനുയായികളോട് മലയാളികൾക്ക് ചോദിക്കാനുള്ളത്. അതേസമയം സുരാജിന്റെ അവസ്ഥ മാത്രമല്ല, നടൻ പൃഥ്വിരാജ് സുകുമാരനും ഇത്തരത്തിൽ സുരാജ് വെഞ്ഞാറമൂടിനെ പോലെ പല വിഷയങ്ങളിലും പ്രതികരണം നടത്തുമ്പോൾ അത് സംഘപരിവാറിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് പൃഥ്വിരാജും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.